ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മുടെ വീട്ടിൽ നോമ്പില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. ഒട്ടുമിക്ക പേരും മക്കൾക്ക് തലേദിവസമൊക്കെ തിളപ്പിച്ച് കൊടുക്കാറായിരിക്കും പതിവ്, പക്ഷേ ഈ ചൂടുകാലത്ത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാവട്ടെ നല്ലത്. അപ്പോൾ നമുക്ക് മക്കൾക്ക് ഉണ്ടാവാൻ പറ്റിയ നല്ലൊരു റൈസ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ പൈനാപ്പിളും ബീട്രൂട്ടും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ബിരിയാണി റൈസ് ഞാൻ 125 ml കപ്പിൽ ഒരു കപ്പ് റൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് വേണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാ അരി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളും അതിൽ നമുക്ക് ഇതിലോട്ടിട്ടോ. പിന്നെ അതുപോലെ കുറച്ച് മല്ലയില എടുത്തിട്ട് പിന്നെ കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുണ്ടാക്കി എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാണിക്കുന്നത്. പിന്നെ പട്ടയും ഗ്രാമും ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ അരി നമുക്ക് ആദ്യം ഒന്ന് കുതിർത്ത് വെക്കാം, കാരണം നമ്മൾ കുറച്ച് അരി വെച്ചല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അത് വെന്ത് കിട്ടാൻ പ്രയാസം. കുറച്ച് നേരം വെള്ളത്തിനൊക്കെ കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ കുക്കറിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ നന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അതല്ല നെയ്യാണ് വെച്ചെങ്കിൽ നമ്മുടെ മിൽമയുടെ നെയ്യൊക്കെ ഉണ്ട്, അതല്ലേ പശു നെയ്യൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ സവാളയും പട്ടയും ഗ്രാമ്പും ഇലക്കി ഇതൊക്കെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേ അത് നന്നായിട്ടൊന്ന് ഉള്ളി അധികം കരിഞ്ഞു പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മുടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബീട്രൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കുക്കാവുന്നു വേണ്ട, ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെള്ളത്തിനുള്ള അളവിലായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബിരിയാണി അരി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം അതും കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് നമുക്കിതൊരു 3 വിസിൽ വരെയായിട്ടോ ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 വിസിൽ അടിക്കുന്ന വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് കറക്റ്റ് പാകം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോഴേ നമ്മുടെ റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കുക്കറിൻ്റെയൊക്കെ ഇതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 3 വിസിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും മല്ലിയിലയും കൂടെ നമുക്ക് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും എല്ലാം കൂടെ കൂടി നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നമുക്ക് അപ്പോൾ എന്താണ് അണ്ടിമുന്തിരിയും അണ്ടിപ്പരപ്പ് നെക്സ്റ്റ് കുട്ടികൾ കഴിക്കുന്ന നല്ലതാണ്, അതൊക്കെ ഇഷ്ടമാണ് വെച്ചാൽ നമുക്ക് ഈ ടൈമിൽ കുറച്ച് നെയ്യിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം, നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ ഒരു മധുരമൊക്കെ ആയിട്ട് നമ്മുടെ ഈ റൈസ് നല്ല ടേസ്റ്റ് ചിലപ്പോൾ തന്നെ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ കുക്കറിലിട്ടിട്ട്. അതിനുശേഷം ഇതേ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിൽ ഒന്ന് സാധാ നമുക്ക് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കണേക്കും നല്ലതല്ല, ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ അവർക്കും നന്നായിട്ടൊന്ന് ഇഷ്ടമാവും. അതേ നമുക്ക് ഇതിൻ്റെ കൂടെ സോസോ അതുപോലെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം വെച്ചിട്ട് ഒരു സ്പൂണും വെച്ച് കൊടുത്താൽ അവരെന്നെ കാലിയാക്കി തരും, നമ്മൾ അവരുടെ പിന്നാലെ ഇങ്ങനെ ഇതും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. എല്ലാവരും നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.